നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് മാസത്തോട് അടുക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ യുദ്ധം മൂലം പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ധനവില വർദ്ധിക്കുന്നു, ഭക്ഷ്യ എണ്ണകളുടെ വില വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ഉക്രൈനിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഈ യുദ്ധം കൊണ്ട് ഒരുപാട് പ്രതിസന്ധി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധം മൂലം ലോട്ടറി അടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ ലാഭം ഉണ്ടായിരിക്കുന്നത് തുർക്കിക്കാണ്. കാരണം തുർക്കി റഷ്യയുടെയും ഉക്രൈൻ്റെയും ഒരു സുഹൃത്താണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളുമെല്ലാം റഷ്യയ്ക്ക് ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ തുർക്കി ആ ഉപരോധത്തിന് കൂട്ടുനിന്നില്ല. ആ ഉപരോധം അവരുടെ രാജ്യത്തെ റഷ്യയെ ഉപരോധിക്കാൻ അവർ തയ്യാറായില്ല. ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടുണ്ട് അവർക്ക്. റഷ്യൻ കോടീശ്വരന്മാരായ ഒലിഗാർക്കുകളെല്ലാം ഇപ്പോൾ തുർക്കിയിലേക്ക് കുടിയേറിയിരിക്കുകയാണ്. ഒലിഗാർക്കുകളെ നമുക്കറിയാം, റഷ്യയിലെ കോടീശ്വരന്മാരെയാണ് ഒലിഗാർക്കുകൾ എന്ന് പറയുന്നത്. ഈയിടെ നമ്മൾ വായിച്ച അല്ലെങ്കിൽ കേട്ട ഒരു വാർത്തയാണ് ഫുട്ബോൾ ക്ലബ്ബായ ചെൽസിയുടെ ഓണറായിരിക്കുന്ന റോമൻ അബ്രോമിച്ച് അയാൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലണ്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുകയാണ്. ഇവരെല്ലാം ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നത് തുർക്കിയിലാണ്. അബ്രാമോവിച്ച് മാത്രമല്ല, അലൂമിനിയം ഭീമനായ റൂസൽ കമ്പനിയുടെ സ്ഥാപകനായിരിക്കുന്ന ഒലഗ് ഡെറി പാസ്കയും തുർക്കിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവരെല്ലാം ശതകോടീശ്വരന്മാരാണ്. ഇപ്പോൾ അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ ചെല്ലാനോ അല്ലെങ്കിൽ അവിടെ നിക്ഷേപം നടത്താനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ യുദ്ധം മൂലം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒലിഗാർക്കുകൾ എന്ന് പറയുന്ന ഈ റഷ്യൻ കോടീശ്വരന്മാരെല്ലാം ഇപ്പോൾ തുർക്കിയിൽ ചെന്ന് വലിയ തോതിൽ നിക്ഷേപം ഇറക്കുകയാണ്. അതിന് മറ്റൊരു കാരണമുണ്ട്. പല രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഇവരുടെ സമ്പാദ്യമൊന്നും ഇപ്പോൾ ഇവർക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. കാരണം ഒരുമാതിരിപ്പെട്ട അല്ലെങ്കിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. റഷ്യൻ ബിസിനസ്സുകാർക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ സമ്പാദ്യങ്ങളെല്ലാം അതാത് രാജ്യങ്ങൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അതോടെയാണ് കിട്ടിയതെല്ലാം വാരിപ്പിടിച്ച് റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഈ കോടീശ്വരന്മാരെല്ലാം തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും തുർക്കി വലിയ സന്തോഷത്തിലാണിപ്പോൾ. കാരണം പുറമേ നിന്ന് വലിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ തുർക്കിയിലെത്തുന്നു. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.